ഇതാണ് മോദിക്കുള്ള രാഹുലിന്റെ ആദ്യ പ്രഹരം പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഉറച്ചിരിക്കുന്നതിന് മുമ്പ് തന്നെ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവന കുറുക്കിക്കൊണ്ടു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി സാമൂഹിക മാധ്യമങ്ങളിൽ തന്റെ പേരിനൊപ്പം ചേർത്ത മോദിക്കാ പരിവാർ അഥവാ മോദിയുടെ കുടുംബം ടാഗ് നീക്കം ചെയ്യണമെന്ന് നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു ബി നേതാക്കളോടും പ്രവർത്തകരോടുമാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത് മോദിയുടെ മന്ത്രിസഭയിൽ കുടുംബാധിപത്യമാണെന്ന് രാഹുൽ ഗാന്ധി സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റിട്ടതിനു തൊട്ടു പിന്നാലെയാണ് മോദിയുടെ ഈ ആഹ്വാനം എൻ ഡി എ സർക്കാരല്ല മറിച്ച് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ കുടുംബാധിപത്യമാണെന്ന ആരോപണമാണ് രാഹുൽ ഗാന്ധി തൊടുത്തുവിട്ടത് തലമുറകളുടെ സമരത്തിൻ്റെയും സേവനത്തിന്റെയും ത്യാഗത്തിൻ്റെയും പാരമ്പര്യത്തെ കുടുംബാധിപത്യമെന്ന് വിശേഷിപ്പിച്ചവർ ഇപ്പോൾ അധികാരം സർക്കാർ കുടുംബത്തിന് വിതരണം ചെയ്തുവെന്ന് രാഹുൽ പറഞ്ഞു വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ പേരാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സാമൂഹിക മാധ്യമമായ എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലാണ് ഇപ്രകാരം പ്രസ്താവിച്ചത് എക്സിലെ തന്റെ പോസ്റ്റിനൊപ്പം കേന്ദ്രത്തിലെ ഇരുപത് യൂണിയൻ ക്യാബിനറ്റ് മന്ത്രിമാരുടെ പേരും അവർ ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കളുടെ ബന്ധുക്കളാണെന്നുമുള്ള കൃത്യമായ പട്ടികയും രാഹുൽ ഗാന്ധി പങ്കുവച്ചു ഇത് എൻ ഡി എ യുടെ മന്ത്രിസഭയല്ല കുടുംബസഭയാണെന്നും രാഹുലൊപ്പം കുറിച്ചു കുമാരസ്വാമി മുതൽ ജ്യോതിരാദിത്യ സിന്ധ്യ വരെയുള്ളവർ രാഹുൽ പോസ്റ്റ് ചെയ്ത പട്ടികയിലുണ്ട് ആ പട്ടികയിലെ പേരുകാർ ഇനി പറയുന്നവരാണ് എച്ച് ഡി കുമാരസ്വാമി മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയുടെ മകൻ ജയന്ത് ചൗധരി മുൻ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗിൻ്റെ പേരക്കുട്ടി രാംനാഥ് ഠാക്കൂർ ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂറിൻ്റെ മകൻ റാവു ഇന്ദ്രജിത് സിംഗ് ഹരിയാന മുൻ മുഖ്യമന്ത്രി റാവു ബിജേന്ദ്ര സിംഗിൻ്റെ മകൻ രവ്നീത് സിംഗ് ബിട്ടു പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി ബിയാൻ സിംഗിൻ്റെ പേരക്കുട്ടി ജ്യോതിരാദിത്യ സിന്ധ്യ മുൻ കേന്ദ്രമന്ത്രി റാവു സിന്ധ്യയുടെ മകൻ ചിരാഗ് പാസ്വാൻ മുൻ കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാൻ്റെ മകൻ രാംമോഹൻ നായിഡു മുൻ കേന്ദ്രമന്ത്രി ഇരൻ നായിഡുവിൻ്റെ മകൻ പീയുഷ് ഗോയൽ മുൻ കേന്ദ്രമന്ത്രി വേദ് പ്രകാശ് ഗോയലിന്റെ മകൻ കിരൺ റിജ്ജു അരുണാചൽ പ്രദേശിലെ ആദ്യ പ്രോട്ടൈം സ്പീക്കറായിരുന്ന റിൻജിൻ ഖാരുവിൻ്റെ മകൻ ജെ പി നദ്ദ മധ്യപ്രദേശിൽ നിന്നുള്ള മുൻ എംപിയും മന്ത്രിയുമായ ജയ്ശ്രീ ബാനർജിയുടെ മരുമകൻ ജിതിൻ പ്രസാദ ഉത്തർപ്രദേശിൽ നിന്നുള്ള മുൻ എം പി ജിതേന്ദ്ര പ്രസാദയുടെ മകൻ കീർത്തിവർദ്ധൻ സിംഗ് ഉത്തർപ്രദേശ് മുൻ മന്ത്രി മഹാരാജ് ആനന്ദ് സിംഗിന്റെ മകൻ ധർമ്മേന്ദ്ര പ്രധാൻ മുൻ കേന്ദ്രമന്ത്രി ദേവേന്ദ്ര പ്രധാന്റെ മകൻ അനുപ്രിയ പട്ടേൽ ബി എസ് പിയുടെയും അപ്നാദളിന്റെയും സ്ഥാപകൻ സോനിയലാൽ പട്ടേലിന്റെ മകൾ രക്ഷ ഖത്സെ മഹാരാഷ്ട്രയിലെ മുൻ എം എൽ എയും മന്ത്രിയുമായ ഏക്നാഥ് ഖത്സയുടെ മരുമകൾ കമലേഷ് പാസ്വാൻ ഉത്തർപ്രദേശിലെ ലോക്സഭാ സ്ഥാനാർത്ഥി ഓം പ്രകാശ് പാസ്വാന്റെ മകൻ ശന്തനു ഠാക്കൂർ പശ്ചിമബംഗാൾ മുൻ മന്ത്രി മഞ്ജുൽ കൃഷ്ണ ഠാക്കൂറിന്റെ മകൻ വീരേന്ദ്രകുമാർ ഖദിക് മധ്യപ്രദേശ് മുൻ മന്ത്രി ഗൗരിശങ്കർ ഷെച്ചിവാറിന്റെ അളിയൻ അന്നപൂർണ ദേവി ബീഹാർ മുൻ എം എൽ എ രമേശ് പ്രസാദ് യാദവിന്റെ ജീവിത പങ്കാളി മോദിയുടെ മന്ത്രിസഭയിൽ കുടുംബാധിപത്യമാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചതിനു തൊട്ടു പിന്നാലെ മോദിയുടെ ആഹ്വാനം ഉണ്ടായി രാഹുൽ ട്വീറ്റ് ചെയ്ത് മണിക്കൂറുകൾക്കകമാണ് മോദിക്കാ പരിവാർ രാഗ നീക്കണമെന്നാവശ്യപ്പെട്ട് നരേന്ദ്രമോദി രംഗത്തെത്തിയത് എക്സിലൂടെ തന്നെയാണ് മോദി ഇക്കാര്യം ആവശ്യപ്പെട്ടത് എന്നോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമായി ഇന്ത്യയിലെ ജനങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ മോദി കാ പരിവാർ എന്ന് ചേർത്തു അതുവഴി എനിക്ക് ഒരുപാട് കരുത്ത് ലഭിച്ചു ഇന്ത്യയിലെ ജനങ്ങൾ തുടർച്ചയായ മൂന്നാം തവണയും എൻ ഡി എക്ക് ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ചു നമ്മളെല്ലാവരും ഒരു കുടുംബമെന്ന സന്ദേശം ഫലപ്രദമായി നൽകുവാൻ നമുക്ക് സാധിച്ചു നിങ്ങളുടെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിൽ നിന്ന് മോദി കാ പരിവാർ നീക്കം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആ പേര് ഇല്ലാതായാലും കുടുംബമെന്ന നിലയിലുള്ള നമ്മളുടെ ബന്ധം ശക്തമായി തുടരും മോദി ഇപ്രകാരം ട്വീറ്റ് ചെയ്തു പക്ഷേ രാഹുലിൻ്റെ പ്രസ്താവന കൊള്ളേണ്ടടുത്ത് കൊണ്ടതുകൊണ്ട് മാത്രമാണ് മോദിക്കാർ പരിവാർ ടാഗ് പിൻവലിച്ചുകൊണ്ട് ഓടിയത് എന്ന് വ്യക്തമാണ് ചുരുക്കം പറഞ്ഞാൽ രാഹുലിൻ്റെ ആദ്യ പ്രഹരം തന്നെ കുറുക്കിക്കൊണ്ടു വരും ദിവസങ്ങളിൽ ഈ കുടുംബ വീതം വെപ്പായിരിക്കും രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ മുഖ്യ ചർച്ചാ വിഷയം ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക